മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. നിവാർ അതിതീവ്ര ചുഴലിക്കാറ്റ് അർദ്ധരാത്രിയോ നാളെ പുലർച്ചെയോ തമിഴ്നാട് തീരം തൊടും. മണിക്കൂറിൽ 145 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. 15 ജില്ലകളിൽ നിന്നായി 10,000 മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു. 13 ജില്ലകളിൽ നാളെയും പൊതു അവധിയാണ്. കനത്ത മഴയിൽ ചെന്നൈ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. മനുശങ്കറാണ് നമുക്കൊപ്പം ചേരുന്നത്. മനു, ഇപ്പോഴും കനത്ത മഴ തുടരുകയാണോ തമിഴ്നാട്ടിലും പ്രത്യേകിച്ചും ചെന്നൈയിലുമൊക്കെ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കൂടുതൽ കരുത്താർജിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നതനുസരിച്ച് 135 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിക്കുന്നത്. ഇത് കര തൊടുന്നതോടുകൂടി 145 കിലോമീറ്റർ വരെ വേഗതയിലാകാമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെ തന്നെ കാരക്കലിനും മഹാബലിപുരത്തിനും ഇടയിൽ തീരം തൊടും എന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരുന്നു. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ഈ മഹാബലിപുരത്തിനും കാരക്കലിനും ഇടയിൽ തീരം തൊടാനുള്ള സാധ്യതയാണ് ഉള്ളത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നതനുസരിച്ച് ഇപ്പോൾ കടലൂരിൽ നിന്ന് 180 കിലോമീറ്റർ അകലെയും പുതുച്ചേരി തീരത്ത് നിന്ന് 190 കിലോമീറ്റർ അകലെയുമാണ് ഇപ്പോൾ നിവാർ ചുഴലിക്കാറ്റ് ഉള്ളത്. അതിനാൽ തന്നെ ഇന്ന് രാത്രിയോടുകൂടി നിവാർ ചുഴലിക്കാറ്റ് കര തൊടാനുള്ള സാധ്യതയാണ്. കൂടുതൽ തീവ്രമായി തന്നെയാകും അടിക്കുക. 2018 ഗജ ചുഴലിക്കാറ്റ് പോലും ഇത്രയും വേഗത കൈവരിച്ചിരുന്നില്ല. അന്ന് 88 മരണമൊക്കെ റിപ്പോർട്ട് ചെയ്ത സംഭവം കൂടിയാണ്. അതിനാൽ സമാന രീതിയിൽ അതേ കടലോര മേഖലയിൽ ഈ കടലൂർ പുതുക്കോട്ടെ ഉൾപ്പെടെയുള്ള തീരമേഖലയിൽ, കൂടുതൽ കാവേരി ബെൽറ്റ് കർഷകരൊക്കെ ഉള്ള മേഖലയിൽ കൂടുതലായി കാറ്റ് വീശുമെന്നും കനത്ത നാശനഷ്ടം ഈ വടക്കൻ തമിഴ്നാട് മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുമാണ് NDRF ഉൾപ്പെടെ നൽകിയിരിക്കുന്നത്. NDRFന്റെയും ഒപ്പം കര നാവിക സേനാ ഉദ്യോഗസ്ഥരുടെയും വലിയ തോതിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പരമാവധി ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇതിനിടയിൽ ഈ ചുഴലിക്കാറ്റ് എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ കനത്ത മഴയാണ് ചെന്നൈ ഉൾപ്പെടെയുള്ള പല ജില്ലകളിലും 15 ജില്ലകളിൽ, ആന്ധ്ര, തമിഴ്നാട്, പുതുച്ചേരി ഉൾപ്പെടെയുള്ള തീരങ്ങളിലെ 15 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കനത്ത മഴ തുടരുന്നു. പലയിടങ്ങളിലും വെള്ളക്കെട്ടാണ്. താഴ്ന്ന ഇടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമം ചെന്നൈ ഉൾപ്പെടെ തുടരുകയാണ്. മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.